നമസ്കാരം. സാഫിർജാൻ ഇഎക്സിന്റെ ചാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. അത് പല ഷോപ്പുകളിലും പല കമ്പനികളിലും പല സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ്, ഏറ്റവും ചെറിയൊരു മെത്തേഡാണ്, എന്ന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ നമ്മൾ ടാലിയൊക്കെ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അധികം മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണിത്. ഇപ്പോ മിക്ക ഷോപ്പുകളിലും ഇതൊരു ആവശ്യമാണെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഷോപ്പുകളിലും ഇപ്പോ ഒരു കമ്പനി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഷോപ്പ് ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഒരുപാട് ഇൻവെന്ററി ഐറ്റംസുകളുണ്ട്, സ്റ്റോക്ക് ഐറ്റംസുകളുണ്ട്. ഒരുപക്ഷെ എണ്ണിയാൽ ഒതുങ്ങാത്ത, അതായത് ഒരു ആയിരക്കണക്കിന് 2000, അതായത് ഒരുപക്ഷെ അതിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ഒരു ഷോപ്പില്. അപ്പൊ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഒരു പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ സാധിക്കണം എന്നില്ല. ചിലപ്പോൾ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പോ കസ്റ്റമർ വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ, കസ്റ്റമർ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അത് ബില്ലാക്കുമല്ലോ. ബില്ല് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ബില്ലടിക്കുന്ന ആളോട് ചിലപ്പോൾ ഒരു സെയിൽസ്മാൻ കൊടുക്കുന്ന നിർദ്ദേശം അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൊഡക്റ്റിന്റെ പേരാവില്ല, ആ പ്രൊഡക്റ്റിന്റെ കോഡ് നമ്പർ ആയിരിക്കും, കോഡായിരിക്കും പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പോ ഒരു ഓരോ പ്രൊഡക്റ്റിൽ മേലും ആ കമ്പനി സ്വന്തമായിട്ട് ആ കമ്പനിക്ക് കമ്പനി തന്നെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ കോഡും എല്ലാ പ്രൊഡക്റ്റിനും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നീട് അത് ബില്ല് ചെയ്യുന്ന സമയത്ത് സെയിൽസ്മാൻ ഒരു പക്ഷേ ബില്ലർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ കോഡ് നമ്പർ ആയിരിക്കും. ആ കോഡ് നമ്പർ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബില്ലർ നേരം ബില്ലടിക്കുന്ന സമയം ആ ബില്ലടിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിന്റെ പേരല്ല അടിക്കുന്നത്, പ്രൊഡക്റ്റിന്റെ കോഡ് അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും വരും. അപ്പൊ അത് പിന്നെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരും. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ കോഡ് കൊടുക്കുന്നത് ആ കമ്പനി തന്നെയാണ്, അതല്ലാതെ ആ പ്രൊഡക്റ്റിന്റെ കോമൺ കോഡല്ല. ആ കമ്പനിനെ കമ്പനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോഡാണ്. അപ്പൊ ആ കോഡ് എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോ അത് വളരെ ഏറ്റവും ചെറുതായിട്ടുള്ള ഏറ്റവും ചെറിയൊരു ഓപ്ഷനാണ്, ടാലിയിലെ ഏറ്റവും ചെറിയൊരു ഓപ്ഷനാണ്. നമ്മൾ പലപ്പോഴായിട്ട് ടാലിയിൽ കണ്ടുപോയിട്ടുണ്ട്, പക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഒരു കമ്പനി ആ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് സെയിൽ ബിൽ അടിക്കുന്ന സമയത്ത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കോഡ് എന്ന് പറയുമ്പോൾ. കാരണം ഒരു ഐറ്റം തന്നെ പല അളവിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ, ക്ലോസപ്പ് 100 ഗ്രാം, ക്ലോസപ്പ് 150 ഗ്രാം, ക്ലോസപ്പ് 200 ഗ്രാം, ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും. ചില ഐറ്റംസുകൾ ക്വാളിറ്റി കൂടിയ ഐറ്റംസുകളും ചിലത് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും ഈ കോഡ്. അപ്പൊ ഈ കോഡ് അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഐറ്റം ഇട്ട് വരും. നമ്മൾ ഏത് ഐറ്റം ആണോ കസ്റ്റമർ ചോദിക്കുന്നത്, ഏത് അളവിലുള്ള ഐറ്റം ആണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ക്ലോസപ്പ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം നമ്മൾ സാധാരണ ടാലിയിലൊക്കെ സെയിൽ ചെയ്യാൻ പഠിച്ചത് എങ്ങനെയാണെങ്കിൽ ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അടിക്കാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ആ പ്രൊഡക്റ്റ് ചോദിക്കുന്ന സമയത്ത് തന്നെ ആ പ്രൊഡക്റ്റ് കൊടുക്കും, ആ പ്രൊഡക്റ്റിന്റെ പുറത്ത് തന്നെ ഉണ്ടാവും അതിന്റെ കോഡ്. ആ കോഡ് നേരെ എന്ത് ചെയ്യും, ബില്ല് അടിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ബില്ലർ എന്ത് ചെയ്യും, ആ കോഡ് അടിക്കും. ആ കോഡ് അടിക്കുമ്പോൾ ആ സെയിം പ്രൊഡക്റ്റിൻ്റെ വരും. അതല്ലാതെ നമ്മൾ ക്ലോസപ്പ് 100 ഗ്രാം 800 ഗ്രാം ഒരുപാടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണല്ലേ പെട്ടെന്ന്. കാരണം ബില്ലിങ്ങിന് ഏറ്റവും വേണ്ടത് സ്പീഡാണ്, സ്പീഡിനനുസരിച്ച്, കാരണം അത് മിസ്റ്റേക്ക് സംഭവിക്കാനും പാടില്ല. അപ്പോൾ അതേ സമയത്ത് ആ കോഡ് നമ്മൾ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എല്ലാ പ്രൊഡക്റ്റുകൾക്കും കോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കോഡ് നേരിട്ട് അടിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റുണ്ട് വരുന്നു, ആ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി പ്രൈസ് നമുക്ക് കൊടുത്തിട്ട് അത് സെയിൽ ബില്ലാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടാലി ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും സിമ്പിളായൊരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം ഇത് കാണാം. ആദ്യം മുതൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുന്നു. അതുപോലെ ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് രണ്ട് രീതിയിലൂടെ കോഡ് സിസ്റ്റം ചെയ്യാൻ പറ്റും, അതായത് പ്രൊഡക്റ്റുകൾക്ക് കോഡ് കൊടുക്കാൻ പറ്റും. ഒന്നുകിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതായത് ഗേറ്റ് വേ ഓഫ് ടാലിയിലെ ക്രിയേറ്റിലെ സ്റ്റോക്ക് ഐറ്റംസിൽ കയറിയിട്ട് നമ്മൾ സാധാരണ സ്റ്റോക്കുകൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഈ ക്രിയേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക്
കോഡ് സിസ്റ്റം കൊടുക്കാൻ കഴിയും. നമുക്ക് പ്രൊഡക്റ്റുകൾക്ക് കോഡുകൾ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഡുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാൻ പോകുകയാണ്. അതായത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സെക്കൻഡറി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റുകൾക്ക് കോഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പർച്ചേസ് ഇവിടെ കാണിക്കാൻ പോവാണ്. ആദ്യം ഞാനിവിടെ പർച്ചേസിന് സപ്ലയർ നമ്പറൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കോഡ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ അറിയാതെ എന്ത് ചെയ്യരുത്, കൊടുക്കാതെ പോരുത്. പ്രൊഡക്റ്റ് കോഡ് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ പിന്നെ ആ കോഡ് കൊടുത്തു എന്നുള്ള ഓർമ്മയിൽ അത് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കോഡ് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാനിവിടെ കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് കോൾഗേറ്റ് 50 ഗ്രാമിൻ്റെ ഒരു കോൾഗേറ്റാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, 50 ഗ്രാം കോൾഗേറ്റ് 50 ഗ്രാം എന്ന് പറഞ്ഞ് കൊടുത്തു. അണ്ടർ ഞാൻ കൊടുത്തു പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഓൾട്ടസി അടിച്ചിട്ട് അണ്ടറിൻ്റെ അവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, കണ്ടോ, അലിയാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഓരോ സ്റ്റോ ഒരു സ്റ്റോക്കിൻ്റെ താഴെ തന്നെ കണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കോഡ് കൊടുക്കുന്നത്. ഒരു പക്ഷേ ആ ഐറ്റം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നേരെ F12 പഠിക്കുക. അവിടെ നിന്ന് തന്നെ നേരിട്ട്, അതായത് സ്റ്റോക്ക് ഐറ്റംസ് നേരെ F12 പഠിച്ചിട്ട് പ്രൊവൈഡ് അലിയാസ് ഫോർ സ്റ്റോ ഫോർ നെയിം എന്നുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, എസ്സാക്കി കൊടുക്കുക. അതായത് പ്രൊവൈഡ് അലിയാസ് ഫോർ നെയിം, അത് നമ്മൾ എസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ഇവിടെ വരുള്ളൂ. വന്നിട്ടില്ലെങ്കിൽ മാത്രം F12 പഠിച്ച് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ കോഡ് കൊടുക്കുക. 4 അക്കമാണ് സാധാരണ എല്ലാവരും എന്ത് ചെയ്യാറുള്ളത്, കോഡുകൾ കൊടുക്കാറുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് കോഡ് കൊടുക്കുക, നമ്മൾ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 4 അക്കം കൊടുത്തു. 0001 ആണ് ഞാൻ കൊടുത്തത്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ എന്ത് ചെയ്തു, 1001, അതായത് 1001 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അണ്ടർ പേസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ആ കോഡ് കൊടുത്ത് നമ്മൾ മറക്കരുത്, ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റുമ്പോൾ ഈ 1001 എന്നുള്ളത് നമ്മൾ ആ പ്രൊഡക്റ്റുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഒക്കെ കൊടുത്തു. നെക്സ്റ്റ് ഐറ്റം ഞാൻ കൊടുക്കുകയാണ് കോൾഗേറ്റ് 100 ഗ്രാം ആണെന്ന് കരുതുക. അപ്പോൾ 100 ഗ്രാം കോൾഗേറ്റ് 100 ഗ്രാം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്യുന്നു. അത് ക്രിയേറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് നമ്മൾ എൻ്ററൊക്കെ കൊടുത്ത് ചെയ്യുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അത് വിട്ടുപോയി, അറിയാതെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് വിട്ടുപോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് റിപ്പീറ്റ് ചെയ്തിട്ട്, അതായത് ആൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റർ ചെയ്ത ശേഷം ആ പേരുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത ശേഷം കൺട്രോൾ എൻ്റർ കൊടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ എൻ്റർ ചെയ്യുന്നു. ഞാൻ അടുത്ത ഐറ്റം കൊടുക്കാൻ പോവാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കോൾഗേറ്റ് 150 ഗ്രാം ആണ്. അപ്പോൾ ഞാൻ 150 ഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുത്തു. എസ് കൊടുത്തിട്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നു. റേറ്റ് ഞാൻ കൊടുക്കുകയാണ്, പർച്ചേസ് റേറ്റ് ഞാൻ കൊടുത്തു 15. എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ആ വശം നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. ഐറ്റം സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് കൊടുക്കാം. 1003 ഞാൻ കൊടുത്തു. അതുപോലെ മറ്റേത് ഞാൻ കൊടുക്കുകയാണ് 1002. അപ്പോൾ ഞാനത് ഓർഡർ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോഡ് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യണം. നമ്മൾ അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഐറ്റം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അവിടെ സെൻഡ് ചെയ്ത് കൊടുത്ത് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് നമ്മൾ അടുത്ത ഐറ്റം കൊടുക്കുകയാണ് കോൾഗേറ്റ് 200 ഗ്രാം. ഞാനിവിടെ തന്നെ കോഡിട്ടു. കോഡിട്ടൊക്കെ ഇട്ട ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ സാധാരണ നമ്മളൊരു പർച്ചേസാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാവുള്ളൂ. കൂടുതൽ ഇതിൽ ബില്ലിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യം വരുന്നത്. ബില്ല് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. പ്രൊഡക്റ്റുകളുടെ പേര് നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല. എപ്പോഴും നമുക്ക് പ്രൊഡക്റ്റുകളുടെ പേര് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനാണ് കോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു സെയിൽ ചെയ്ത് കാണിക്കാം. നോക്കുക, സെയിൽ ചെയ്യണ ഒരു കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യണം, നോക്കിക്കോളാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഞാനൊരു GH ബ്രദേഴ്സ് എന്ന് പറഞ്ഞ GH കമ്പനിക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. ഇനി നോക്കുക, ഇവിടെ ഐറ്റത്തിൻ്റെ പേരല്ല, നമ്മളൊരു ആൾ ഒരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ ആ ഐറ്റം തമ്മിലുണ്ടാവില്ല അതിൻ്റെ കോഡ്. ആ കോഡ് നോക്കിയിട്ട് ഈ സെയിൽസ്മാൻ പറഞ്ഞു കൊടുക്കുകയാണ് നേരെ കോഡ്. അപ്പോൾ ആ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ ആ ബില്ലർക്ക് നേരെ എന്ത് ചെയ്താൽ മതി, കോഡ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഐറ്റം അവിടെ വന്നു. കണ്ട, ഞാൻ കോഡ് അടിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഐറ്റം സെലക്ട് ചെയ്യാനൊന്നുമല്ല. കണ്ട, ഇനി വീണ്ടും അടുത്തത് 1002. കണ്ടോ, അതുകൊണ്ട് 1002 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തുകൊണ്ട് നമ്പർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഐറ്റം വരും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ കോഡ് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്.
അപ്പോൾ കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്റ്റോക്ക് ഐറ്റംസ് നമ്മൾ എവിടെയാണോ എപ്പോഴാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അലിയാസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ല പിന്നീടാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൺട്രോൾ എൻ്റർ അടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആൾട്ടറിൽ പോയിട്ട് ചേഞ്ച് വരുത്തിയാലും മതി. ഓക്കെ, അപ്പോൾ അലിയാസ് എന്നുള്ളവിടത്തന്നെ ആ ഐറ്റം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നേരെ F12 പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞ ആ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആക്റ്റീവ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ നമ്മൾ ഈ കോഡ് സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഏറ്റവും ലളിതമാണ്, ഏറ്റവും സിമ്പിളാണ്, പലരും ചെയ്യാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണത്. പഠിക്കുന്ന സമയത്തൊക്കെ അധികം ഇമ്പോർട്ടൻസ് അല്ലാതെ നമ്മൾ കുറേ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.